फॉर हेल्थ डॉक्टर शशिकला चानल्ले एल प्रेक्षक स्वागत इन टॉपिक प्रत्येक स्त्री पक्षे पुषंमा श्रद्धि और वीडियो कम प्रॉब्लम प्रॉब्लम ईर स्त्री अब कल्याण कई शेष प्रश्न का अब इतना अरणमें ट्रीट पुषंमा अ ईर प्रॉब्लम नरहरी चल बंध दापत जीवित ते तरान साध्यु अब तकर्पान साध्यता लेडीस पुषंमा अत्यावश्य अर क्यों अदायद इन टॉपिक वजेनिसिमस वजेनिसिमस पेनफुल सेक्शुअल इंटरकोर्स इंटरकोर्स पेन अब अरे कारण अब मेन कम फोबिया फोबिया इत प्राइमरी सेकेंडरी वजेनिसिमस अब प्राइमरी वजेनिसिमस अब बंधपड़े मे एर कारण एरे पर न्यूसो ए कम पेड़ सिचन अदायदू आ कल्याण कहना भयंकर प्रश्न अब बंधपड़ान भयंकर बुद्धिमुटान प्रसविकाना का बुद्धिमुटन पर आर पेड़ ना मनसलिंगे कुड़िया आ पेड़ पवा ईर मनसल टेंशन आरों पर मनसल ते वो आया आ स्त्री इंगे वजेनिसिमस प्रॉब्लम का अब इन मेन कम या उदाहरण पर फ्रेंड इनफर्टिलिटी ट्रीट डॉक्टर अब परेबर पेशेंट वन अंज वर्ष कुटिका अब कुटिकावा आईवी एफ इनविट्रो फर्टिलेशन अब हिस्ट्रीत नोकब अंज वर्ष बंधपा अब ए फु हिस्ट्रीएकबा मनसा ईर पर कम हस्बंड ना फ्रेंडली भार्य पक्षे बड़ा समयत भयंकर पेन पर अवे अड़ेपा सम्मिकूल अब अदर अंज वर्ष वे अगर और प्रश्न ना रीतील पशे अंज वर्ष कहण तोब ईवीएफ इनविट्रो फर्टिलेशन वेटे वन अब एल कौंसलिंग एल ट्रीट शेम एटमास कहने गर्भिणी वरुद कम ईवीएफ साधारण साधारण इंटरकोर्स सेक्शुअल इंटरकोर्स गर्भिणी अब अगर ना हापी और न्यूस या फ्रेंड पर इत पर अब अल नाम सोशल मीडियाल इष्टे का पशे स्वंत ए फ्रेंड पर इतना वेट अब ई वजेनिसिमस सेक्शुअल इंटरकोर्स और पेड़ो प्रॉब्लम अदलाद ना वजेनल एक्सामिनेशन चल योनील इंफेक्षन अलग वेदन अद नोक वेट गैनकोलजिस्ट स्पेकुलम एक्सामिनेशन अब इंगे स्पेकुलम और साधन अवे योनि पवा सम स्त्री ई वजेनिसिमस अब अगर या उदाहरण अगे अगर वरा कारण इो कुटी की इवे पत् वयसल या डॉक्टर अड़े वन पेशेंटे और क्यों या पत् वयसल फ्रेवर चेची चेची फ्रेंड संसाव कम ई बंधप भयंकर वेदन चलवर भयंकर ब्लड वरू अदलद इनके गर्भिणी आईपोलो आ प्रसव वेदन ई लोकतेवर वेदन पर कटे आरों क्यों पर मनसा वचुपे इवती रु वयसा कल्याण कहें इवती रु वयस कंज वर्ष वे कुटिका ईर पेड़ पेड़ स्वप्न मनसिटिंगेन अब अगते और कंशन वजेनिसिमस इत प्राइमरी वजेनिसिमस अब सेकेंडरी सेकेंडरी इंटरकोर्स कुटिकाऊ पक्षे गर्भिणी आऊे डेलिवरी आऊ डेलिवरी आयु शेषं आद्य डेलिवरी समयत वजेनल टेरो अलग ना ट्रोमो ए वेदनावो
സെർവൈക്കൽ ടയറോ അങ്ങനെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി അവരെ മനസ്സിൽ നിന്ന് പോവില്ല അങ്ങനെ സംഭവിച്ചാൽ അവർ പിന്നെ ഇനി കുട്ടികളൊന്നും വേണ്ട അങ്ങനത്തെ ഒരു മനസ്സിൽ ഒരു പേടി ഉള്ളതുകൊണ്ട് ആ ഒരു ഫോബിയ പോലെ അവരെ വജൈനൽ മസിൽസ് എന്ന് പറയുമ്പോൾ യോനിയിലുള്ള മസിൽസ് അവിടെ പ്യൂബോ കോക്സിജസ് ബൾബോ സ്പോഞ്ചോസസ് എന്ന് പറഞ്ഞ മസിലുകൾ സ്പാസം അടിക്കുകയാണ് സ്പാസം അടിക്കുക എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി അവർ ഈ സ്ത്രീകൾ നമ്മൾ അറിയാതെ തന്നെ യോനിയിലുള്ള മസിൽസ് അവിടുത്തെ പേശികളിങ്ങനെ സ്പാസം അടിക്കുകയാണ് കൺട്രാക്ഷൻ ആവുകയാണ് അതെന്ന് പറയുമ്പോൾ യോനിയിലുള്ള മസിൽസ് സങ്കുചിതമാണ് സാധാരണ നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ അത് റിലാക്സേഷനാണ് വരേണ്ടത് മസിൽസിന് പക്ഷെ അവിടെ റിലാക്സ് ആവില്ല അത് വികസിക്കില്ല അതിങ്ങനെ ടൈറ്റായി നിൽക്കുകയാണ് ടൈറ്റായി നിൽക്കുന്നത് കൊണ്ട് അത് ഇൻവോളണ്ടറി അവർ അറിയാതെ ആയിപ്പോകുന്നതാണ് അത് പണ്ടത്തെ ഫോബിയ പണ്ടത്തെ എന്തോ ഓർമ്മയിൽ അതിങ്ങനെ അവരെ മനസ്സിൽ നിന്ന് പോവാത്തവരെ പേടി സ്വപ്നമാണ് അപ്പോൾ അങ്ങനത്തേതാണ് വജൈനിസിമസ് അപ്പോൾ സെക്കൻഡറി വജൈനിസിമസ് എന്ന് പറയുമ്പോൾ അവർ ഡെലിവറി ആവുകയൊക്കെ ചെയ്യും പക്ഷേ രണ്ടാമത്തെ ഡെലിവറി ആവാനാകുമ്പോൾ അവർക്ക് അവരെ ആവില്ല ഫസ്റ്റ് ഡെലിവറി മാത്രമേ ആവുള്ളൂ പിന്നെ രണ്ടാമത്തെ ഡെലിവറി ആവാനാകുമ്പോൾ ഡെലിവറി ആവുമോ എനിക്കിനി രണ്ടാമത്തെ പ്രസവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് അവർ പിന്നെ അവരെ ഹസ്ബൻഡുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അതാണ് പിന്നെ എന്ന് പറയുമ്പോൾ മെനോപോസ് ആർത്തവ വിരാമത്തിൻ്റെ ശേഷം സ്ത്രീകളിൽ യോനിയിലുള്ള ആ ഒരു ശ്രവ കുറയുന്നത് കൊണ്ട് അവർ അവിടെ ഡ്രൈനസ്സാണ് വരിക ഡ്രൈനസ് വന്നാൽ അവർ ഹസ്ബൻഡുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ടയറുണ്ടാവും ചെറിയ മുറിവുകൾ പോലെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റില്ല എനിക്ക് വേദന ആകുമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ഒരിക്കലും സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യില്ല അപ്പോൾ അതാണ് സെക്കൻഡറി വജൈനിസിമസാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതിന് കാരണങ്ങൾ ഇതാണ് പ്രൈമറി സെക്കൻഡറിന് അപ്പോൾ ഇത് എന്താ ഇനിയിപ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക ഇതിന് എന്തായാലും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കണ്ടാൽ നമ്മൾ ഇത് ഇനി ഒരിക്കലും ശരിയാവുന്ന അല്ല എന്ന് വിചാരിക്കാൻ പാടില്ല ഇതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ കൗൺസിലിങ്ങാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഇതിന് പിന്നെ സെക്കൻഡ് പിന്നെ രണ്ടാമത്തേത് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികളെ വജൈനൻ്റെ പറ്റി ഫുള്ളായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടർ അവരോട് പറഞ്ഞു കൊടുക്കുക എന്തായാലും പറഞ്ഞു കൊടുക്കും പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതല്ലാതെ പിന്നെ ഡയലേറ്റേഴ്സ് ഉണ്ട് ആ യോണി ഭാഗത്ത് ആ ഡയലേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഡയലേറ്റേഴ്സ് ഇടും അതുകൊണ്ട് അവരെ യോണി ഭാഗം നല്ല ടൈറ്റുള്ളത് ലൂസാവും അപ്പോൾ ലൂസാണല്ലോ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ വേണ്ടത് അപ്പോൾ ലൂസാവും പിന്നെ കുറച്ചും കൂടി തടിയുള്ള ഡയലേറ്റേഴ്സ് ഇട്ട് അങ്ങനെയാണ് ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുക പിന്നെ എന്ന് പറയുമ്പോൾ എന്താ പറയുക ബോട്ടുലിൻ ഇഞ്ചക്ഷൻ ഉണ്ട് ബോട്ടുലിൻ ഇഞ്ചക്ഷൻ ചെയ്താലും ഈ ഒരു അവസ്ഥ നോർമലായി വരാറുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ പെൽവിക്ക് മസിൽ എക്സസൈസാണ് ഈ യോണി ഭാഗത്തുള്ള ഈ മസിലിൻ്റെ എക്സസൈസ് ചെയ്യുക അപ്പോൾ ഈ എല്ലാ ട്രീറ്റ്മെൻറ് ചെയ്താൽ നോർമലായി വരാറുണ്ട് ഈ വജൈനിസിമസ് നിന്ന് എന്തായാലും നോർമൽ സ്ഥിതിക്ക് വരാറുണ്ട് ഈ സ്ത്രീകളെ പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം ആരോട് പറയാതെ നമ്മൾ മനസ്സിൽ വെച്ചു എന്നാണെങ്കിൽ എന്തായാലും ഇത് വലിയൊരു പ്രോബ്ലമാണ് കാരണം പുരുഷന്മാർക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അവർ വിചാരിക്കുക ആ ഇൻ്റർകോഴ്സിനൊന്നും സമ്മതിക്കുന്നില്ല എന്താന്നുള്ളത് അപ്പോൾ അതുമല്ല ഇതിൽ ഈ വജൈനിസിമസിൽ തന്നെ 4-5 ടൈപ്പ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ വലിയ വേദന ഉണ്ട് മാത്രമേ ചെറിയ വേദന ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും അവർ ഇൻ്റർകോഴ്സിന് സമ്മതിക്കാത്തതാണ് പിന്നെ സെക്കൻഡ് തേർഡ് പിന്നെ ഫോർത്ത് ഫിഫ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെക്കാൾ കുറച്ച് കൂടിയതാണ് പ്രശ്നമാണ് അതെന്ന് പറയുമ്പോൾ അവർ വജൈനെ തൊടാൻ തന്നെ അവിടെ എന്ത് വജൈനൽ എക്സാമിനേഷൻ ഉണ്ടെങ്കിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും എന്തുണ്ടെങ്കിലും പിന്നെ എന്ത് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും അവർ സമ്മതിക്കില്ല അതുമാത്രമല്ല അവർക്ക് ഭയങ്കര പേടിയാവും പിന്നെ ഭയങ്കര ഉയർപ്പ് വരും പിന്നെ ശ്വാസമുട്ടൽ പോലെയൊക്കെ അതൊക്കെ പോലെയൊക്കെ വരും അവർ കാലൊന്നും തൊടാനൊന്നും സമ്മതിക്കില്ല അവിടെ എവിടെ തൊടാൻ സമ്മതിക്കില്ല കമന്ന് കിടക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ അതാണ് ഫിഫ്ത്ത് ടൈപ്പാണ് അതിൽ വജൈനിസിമസിൽ അപ്പോൾ ഇങ്ങനത്തെ ഏത് കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇതിനൊക്കെ പരിഹാരം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീകൾ പുരുഷന്മാരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന് നല്ലൊരു എന്താ ദാമ്പത്യ ജീവിത ഇതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഇനി ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും.